വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലലാണ് മുത്തുനബിയെ സ്വപ്നത്തിലൂടെ കാണാനും മദീനയിൽ എത്താനുമുള്ള ഏറ്റവും വലിയ മാനദണ്ഡം അതാണ്. മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിക്കുന്നു, ഒരു ദിവസം 300 സ്വലാത്ത് ചൊല്ലിയാലാണ് അയാൾ സ്വലാത്ത് ചൊല്ലി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കരുതി ഒരു വയത് കഴിയുമ്പോൾ സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസല്ലം അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈ വസല്ലം, നമ്മൾ 3 സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് ചൊല്ലി എന്ന് അവകാശപ്പെടാൻ പറ്റൂല. മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിക്കുന്നു, ഒരാൾ ഏറ്റവും ചുരുങ്ങിയത് 300 സ്വലാത്ത് ഒരു ദിവസം ചൊല്ലുമ്പോഴാണ് ഒരാൾക്ക് സ്വലാത്ത് ചൊല്ലി എന്ന് അവകാശപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ 30-ാം വാർഷിക സ്വലാത്ത് മജ്ലിസിൽ വെച്ചുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് ഇൻഷാ അള്ളാ ഇന്ന് മുതൽ ഞാൻ 300 സ്വലാത്ത് ചൊല്ലും. സ്വലാത്ത് ചൊല്ലാൻ ഒരിക്കലും നിയ്യത്ത് വെക്കേണ്ടതില്ല, അതല്ലെങ്കിൽ ഒരു പ്രത്യേകമായ വുളൂ ചെയ്ത് ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ചൊല്ലിയാലും സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടാണല്ലോ ഒരാൾ എൻ്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശറ മറ ഓ ഞാൻ 10 ഗുണം ചെയ്തു കൊടുക്കും. 1 to 10 ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ 1 to 10 കിട്ടുമ്പം നമുക്ക് മനസ്സിലാക്കണമല്ലോ അതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ട് എന്ന്. അപ്പം എല്ലാവരും സ്വലാത്തുകൾ ചൊല്ലുക. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്, നിരവധി സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൂടെ കണ്ട ധാരാളം ആളുകളുണ്ട്. എത്ര ചെറുപ്പക്കാരുണ്ട് സ്വലാത്തുകൾ ചൊല്ലുന്നവർ. മാഷാ അല്ലാ, നിങ്ങൾ കണ്ടില്ലേ ഗൾഫിലൊക്കെ ചെല്ലുമ്പോൾ, ഗൾഫിലൊക്കെ കാണാം വലിയ പാറയുടെ മുകളിൽ മദീനയിലേക്ക് പോകുന്ന വഴിയിലും മക്കയിലേക്ക് പോകുന്ന വഴിയിലുമൊക്കെ വലിയ വലിയ പാറകളുടെ മുകളിൽ എഴുതി വച്ചത് കാണാം, സല്ലു അലൻ നബിയെ മുഹമ്മദിൻ വആലിഹി. കുറേ സ്ഥലങ്ങളിൽ കാണാം വാഹനത്തിൻ്റെ ബാക്ക് ഭാഗങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിച്ചത് കാണാം, സല്ലു അലൻ നബിയെ മുഹമ്മദിൻ വആലിഹി. മുത്തുനബിയുടെയും മുത്തുനബിയുടെ കുടുംബത്തിൻ്റെ പേരിലും നിങ്ങൾ സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലണം. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. സ്വലാത്തിന് പരിഹാരമില്ലാത്തൊന്നുമില്ല. രണ്ടാളുകൾ തമ്മിൽ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അവിടെയും സ്വലാത്താണ് ചൊല്ലേണ്ടത്. അറബികൾ സുബ്ഹാനല്ലാഹ് രണ്ടാളുകൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്, രണ്ടാളുകൾ തമ്മിൽ വലിയ തല്ല് നടക്കുകയാണ്. ആ തല്ല് നടക്കുന്ന വാക്ക് തല്ല് നടക്കുന്നതിൻ്റെ ഇടയിൽ മലയാളികളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ചെന്നാൽ മസ്ലഹത്തിന് ചെന്നാൽ യാ കെൽബ് എന്നൊക്കെ ആദ്യം വിളിച്ചാ അല്ലേ. നമ്മളെ മലയാളം അതാണ്, നമ്മളെ ഇതങ്ങനെയാണ്. ഒരു ഒരു ഒരാളുടെ രണ്ടാൾ തമ്മിൽ പ്രസംഗം നടക്കുകയാണെങ്കിൽ അവിടെ മസ്ലഹത്ത് നടക്കാൻ വേണ്ടിയിട്ട് കെൽബും ഖിൻസീറൊക്കെ വിളിച്ചിട്ട് അവനോട് മറുപടി പറയാം അല്ലേ. എന്നാൽ ഗൾഫിൽ അറബികളാകുന്ന ആളുകൾ സ്വലാത്തുകൾ ധാരാളം ചൊല്ലുന്നവരാണ്. അവരുടെ കയ്യിൽ എപ്പോഴും നിസ്കാ തസ്ബീഹ് മാലകളുണ്ട്. ആ തസ്ബീഹ് മാലകളിൽ എപ്പോഴും സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഒരാളുടെ കയ്യിൽ തസ്ബീഹ് മാല ഉണ്ടാകുമ്പോൾ അറിയാതെ സ്വലാത്തുകൾ ചൊല്ലാനുള്ള ഒരു കാരണമാണത്. ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് സ്വലാത്ത് എണ്ണം പിടിക്കുന്നത്, അതല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലാനൊരു മാല ഇല്ലെങ്കിൽ കൗണ്ടർ ഇല്ലെങ്കിൽ ഖാത്തം തസ്ബീഹ് ഒക്കെ എന്തിനാണ് എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ അത്തരക്കാരാകുന്ന ആളുകളോട് പറയുന്നു, സ്വലാത്ത് ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വെറുതെ ആ മാല കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരാൾക്ക് സ്വലാത്ത് ചൊല്ലാൻ ഇങ്ങനെ തോന്നിപ്പോകും. കാരണം എന്തേ, അവൻ്റെ കയ്യിലൊരു കൗണ്ടറുണ്ട് ഇല്ലെങ്കിൽ ഖാത്തം തസ്ബീഹ് നമ്മുടെ മോതിരം പോലെ നമ്മുടെ വിരലിലിട്ടുകൊണ്ട് സ്വലാത്ത് ചെല്ലാൻ ഉപയോഗിക്കുന്ന കൗണ്ടറില്ലേ, ആ കൗണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അത് നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ സ്വലാത്തിന് കാരണമാകുന്നു. എല്ലാ സമയത്തും നമ്മുടെ കയ്യിൽ അതിലുണ്ടാകുമ്പോൾ സ്വലാത്ത് കാരണമായി തീരുന്നു. ഈയിടെയായി ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് അവൻ പറയുന്നു, ഉസ്താദേ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്വപ്നത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടാൽ അവൻ്റെ രൂപം കാണുമ്പോൾ
ഒരു ഇൻഷെയ്ഡ് ചെയ്ത് ഇല്ലെങ്കിൽ മുടിയൊക്കെ ചീകി ഇല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ചെറുപ്പക്കാരനാണ് ഒരിക്കലും അവൻ്റെ മുഖം നോക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലി എന്ന് കാണുമ്പോൾ ഇല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലി മുത്തുനബിയെ കണ്ടു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ അവൻ്റെ ചെറുപ്പം കൊണ്ട് സമ്മതിക്കുന്നില്ലെങ്കിലും സുബ്ഹാനല്ലാ ആ ചെറുപ്പക്കാരൻ വീണ്ടും വീണ്ടും പറയുന്നു ഞാൻ മുത്തുനബിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചു നീ മുത്തുനബിയെ കാണാൻ നീ എന്ത് മാർഗമാണ് നീ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവൻ അവൻ്റെ ഫാൻറിൻ്റെ കീസയിൽ നിന്ന് ഒരു ഖാത്തം തസ്ബീഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലിൽ ഇട്ടുകൊണ്ട് നാം സലാത്ത് ചൊല്ലാനും തസ്ബീഹ് ചൊല്ലാനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടർ എടുത്തുകൊണ്ട് അവൻ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു ഉസ്താദേ ഞാൻ ഓരോ ദിവസവും 3000 സലാത്തോളം ഞാൻ ചൊല്ലാറുണ്ട്. ഞാൻ ഒരൊറ്റ ദിവസവും സ്വലാത്ത് ഞാൻ 3000 സ്വലാത്ത് ചൊല്ലാത്ത ദിവസമില്ല. ചിലപ്പോൾ ഞാൻ അതിനപ്പുറവും ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട്. അപ്പൊ 3000 സ്വലാത്ത് ആ ചെറുപ്പക്കാരൻ എല്ലാ ദിവസങ്ങളും ചൊല്ലിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ സ്വപ്നത്തിലൂടെ കാണാൻ കഴിഞ്ഞു. അടാ സ്വലാത്ത് ചൊല്ലിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ കാണാൻ കഴിയും. അതുകൊണ്ട് ഒരാൾക്ക് സ്വപ്നത്തിലൂടെ കണ്ട് മുത്തുനബിയെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് മുത്തുനബി തന്നെയാണ്. മുത്തുനബിയുടെ രൂപത്തിൽ മറ്റൊരാൾക്ക് രൂപാന്തരപ്പെടാൻ കഴിയൂല. സ്വപ്നത്തിലൂടെ ഒരാൾക്ക് കണ്ടത് മുത്തുനബിയാന്ന് തോന്നിക്കഴിഞ്ഞാൽ മുത്തുനബി തന്നെയാണ്. മുത്തുനബിൻ്റെ രൂപത്തിൽ പിന്നെ വേറൊരാൾക്ക് രൂപാന്തരപ്പെടൂല. ഷെയ്ത്താന് പല രൂപത്തിലും രൂപാന്തരപ്പെടാൻ കഴിയും. പൂച്ചയുടെ രൂപത്തിൽ ഷെയ്ത്താന് വരാൻ കഴിയും. നായയുടെ രൂപത്തിൽ ഷെയ്ത്താന് രൂപാന്തരപ്പെടാൻ കഴിയും. മറ്റൊരാളുടെ ആ രൂപത്തിൽ ഒരാൾക്ക് രൂപാന്തരപ്പെടാൻ കഴിയും. മറ്റൊരാളുടെ ഭാര്യയുടെ കോലത്തിൽ ഷെയ്ത്താന് രൂപാന്തരപ്പെടാൻ കഴിയും. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ രൂപാന്തരപ്പെടാൻ ഒരിക്കലും ഷെയ്ത്താന് കഴിയുകയില്ല. അതുകൊണ്ട് സ്വപ്നത്തിലൂടെ ഒരാൾ മുത്തുനബിയെ തന്നെയാണ് കണ്ടതെന്ന് തോന്നിയാൽ അത് മുത്തുനബി തന്നെയാണ്. അതുകൊണ്ട് സ്വലാത്തുകൾ ധാരാളം ചൊല്ലണം. സ്വലാത്തുകൾ ഏറ്റവും ചുരുങ്ങിയത് 300 സ്വലാത്ത് ചൊല്ലണം. 300 സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ അൽഹംദുലില്ലാഹ് നമുക്ക് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. സ്വലാത്ത് ചൊല്ലി ഉറങ്ങുമ്പോഴും ഒരു പ്രശ്നവുമില്ല, അതിന് വുളു ആവശ്യമില്ല. എപ്പോഴും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുക. സ്വപ്നത്തിലൂടെ കാണണമെങ്കിൽ തന്നെ ആ സ്വപ്നം സുബഹിൻ്റെ മുമ്പ് കാണണം. ചില ആളുകൾ കുറേ സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നത്തിൻ്റെ താബീർ എന്താ ഉസ്താദേ? ഞാനൊരു പൂച്ചനെ കണ്ടിട്ടുണ്ട്, ഞാനൊരു കോയിനെ കണ്ടിട്ടുണ്ട്, ഞാൻ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്, പാമ്പിനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറേ സ്വപ്നങ്ങൾ കാണുന്ന ആളുകളുണ്ട്. അത്തരക്കാരാകുന്ന ആളുകളോട് പറയുന്നു സുബഹിയുടെ മുമ്പ് കാണുന്ന സ്വപ്നത്തിനെ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. സുബഹിക്ക് ശേഷം കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഷെയ്ത്താൻ്റെ സ്വപ്നമാണ്. എന്നാൽ സുബഹിയുടെ മുമ്പ് കാണുന്ന സ്വപ്നങ്ങൾ തന്നെ വുളുവോടുകൂടെ കിടക്കണം. വുളുവോടുകൂടെ കിടക്കണം. അങ്ങനെ വുളുവോടുകൂടെ കിടന്ന് ചൊല്ലാനുള്ള ദിക്കറുകളൊക്കെ ചൊല്ലി ആയത്തിൽ കുർസിയൊക്കെ ചൊല്ലി സുബ്ഹാനല്ലാഹ് നല്ല രൂപത്തിൽ കിടന്നുറങ്ങുന്ന ഒരാൾ സുബഹിയുടെ മുമ്പ് കാണുന്ന സ്വപ്നം മാത്രമേ സ്വപ്നമാവുകയുള്ളൂ. അങ്ങനെ ഒരാൾ സുബഹിൻ്റെ ഒരു മുമ്പ് മുത്തുനബിയുടെ രൂപാന്തരത്തിൽ നാം മുത്തുനബിയാണെന്ന് കാണുന്ന രൂപത്തിൽ ഒരാൾ മുത്തുനബിയെ കണ്ടാൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഒരാൾക്ക് ഷെയ്ത്താൻ ഒരിക്കലും രൂപാന്തരപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് എല്ലാവരും സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക. അറബികൾ കണ്ടില്ലേ സുബ്ഹാനല്ലാഹ് രണ്ടാളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു അറബി മുസ്ലിഹത്തിന് വന്നാൽ ഒരു കെൽബും ഖിൻസീറും എന്നല്ല വിളിക്കുക. ആദ്യം തന്നെ 90 ഡിഗ്രിയിൽ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഒരാള് രണ്ടുപേരും 90 ഡിഗ്രിയിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. കുറച്ച് സമയം അങ്ങ് കഴിഞ്ഞാൽ കയ്യിൽ കത്തി കിട്ടിയാൽ കത്തി കൊണ്ട് കുത്തിപ്പോകും, കയ്യിൽ ഒരു സോഡാ കുപ്പി കിട്ടിയാൽ ആ കുപ്പി കൊണ്ട് കുത്തിപ്പോകും. സുബ്ഹാനല്ലാഹ് മാരകമായ ആയുധങ്ങൾ വല്ലതും കിട്ടിയാൽ അതുകൊണ്ട് മുമ്പിലുള്ള ഒരാളെ കുത്തിപ്പോകും. ആ രൂപത്തിൽ രണ്ടുപേരും ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു അറബിയായ ഒരു മനുഷ്യൻ അതിൻ്റെ ഇടയിൽ മസ്ലഹത്തിന് വന്നാൽ ദേഷ്യം പിടിക്കുന്ന ആളെ പുറത്തിങ്ങനെ കെട്ടിയിട്ട് പറയും യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി നബി മാഷാ അല്ലാഹ്,
യാ മുഹമ്മദ് സ്വല്ലി അലാ നബി. അപ്പൊ സ്വലാത്ത് ചൊല്ലൂല, ഒന്നും കൂടി ദേശം പിടിക്കുമ്പോ രണ്ടാമത് ഒന്നും കൂടി ഒച്ചത്തിൽ യാ മുഹമ്മദ് സ്വല്ലി അലാ നബി. എടാ മുഹമ്മദെ, മുത്തു നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി. ദേശം പിടിക്കുന്ന ഒരാളോടാ പറയുന്നത്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലലോടുകൂടെ 90 ഡിഗ്രിയിൽ നിൽക്കുന്ന ദേശത്തിനെ നമുക്ക് 40 ലേക്ക് കൊണ്ടുവരാൻ ആ സ്വലാത്ത് കാരണമാകുന്നു. എന്നിട്ട് പിന്നെ അറബിയാക്കണ, യാ മുഹമ്മദ് സ്വല്ലി അലാ നബി, സാമഹ യാ മുഹമ്മദ്, സാമഹ യാ മുഹമ്മദ്. അങ്ങനെ പറഞ്ഞ് അൽഹംദുലില്ലാ ആ 40ലെത്തുമ്പോൾ പിന്നെണ്ട് നല്ല മട്ടത്തിനൊരു മസ്ലഹത്ത് പറയാം. അവിടെയും സ്വലാത്ത് കാരണമാണ് അല്ലേ. ഒരാളിങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്, ഭാര്യ ഭർത്താവിനോട് ദേഷ്യം പിടിക്കുകയാണ്. അപ്പൊ ഭർത്താവ് ഭാര്യ ഇങ്ങനെ ഭാര്യനോട് ഇങ്ങനെ ഭർത്താവ് ദേഷ്യം പിടിക്കുമ്പോൾ ഭാര്യ പറയാ, കുഞ്ഞാപ്പോ ഒരു സ്വലാത്ത് ചൊല്ലിക്കാണ് നിങ്ങള്, കുറച്ച് വിട്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കാരണം തീരെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു പതിവില്ലാത്ത പുയ്യാപ്പോഴാ പറയണെങ്കിൽ പിന്നെ എൻ്റെ സ്വലാത്തുകാരന് പിന്നെ ഒന്നും കൂടി കിട്ടും. അപ്പോൾ അതിന് കുറച്ച് വിട്ട് നിൽക്കുക. വിട്ട് നിന്നിട്ട് പറയാം, എന്ത് മഹമ്മദെ, മഹമ്മദൊന്നും വിളിച്ചണ്ട അല്ലേ, നിങ്ങളെ ഇക്ക സ്വല്ലി നബിയാ ഇക്ക അല്ലേ. ഇക്കനോട് പറയാം, ഇക്ക നിങ്ങളൊരു സ്വലാത്ത് ചൊല്ലിക്കാണ് മുത്തുനബിൻ്റെ മേലിൽ. അപ്പോൾ അൽഹംദുലില്ലാ ഒരു മുഅ്മിനായ ഒരിക്കയാണെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് ആ സ്വലാത്ത് അങ്ങ് ചൊല്ലുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ ദേഷ്യം പിടിക്കുന്ന ഇക്ക കുറച്ച് തണുപ്പ് കിട്ടും. പിന്നെ അപ്പം തന്നെ പറയണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കാരണം മലയാളികളാണല്ലോ സാധനം, മലയാളികളാണ്, വിട്ടുവീഴ്ച ഇല്ലാത്ത ആളുകളാണ്. റജബിലും ഷഅബാനിലും ബറക്കത്ത് നൽകി റമദാനിലേക്ക് എത്തണം. ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ നന്നാവുക എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. റജബും ഷഅബാനും നമ്മൾ എല്ലാ അർത്ഥത്തിലും നന്നാവണം. ഭാര്യയോട് നന്നാവണം, ഭാര്യ ഭർത്താവിനോട് നന്നാവണം, മക്കളോട് നന്നാവണം, കുടുംബത്തിനോട് നന്നാവണം, അയൽവാസികളോട് നന്നാവണം. സുബ്ഹാനല്ലാ, ഒരാളോടും തെറ്റി നിൽക്കാതെ, തെറ്റി നിൽക്കുന്ന ആളുകളോട് അങ്ങോട്ട് പോയി സലാം പറഞ്ഞ് നന്നാവണം. ഒരു പക്ഷേ നമുക്ക് അവകാശപ്പെടാനുണ്ട്, ഉസ്താദേ ഉസ്താദേ എൻ്റെ അടുക്കൽ ഒരു തെറ്റുമില്ല, എൻ്റെ അടുക്കൽ ഒരു തെറ്റുമില്ല, 30 വർഷത്തോളമായി അവൻ എന്നോട് തെറ്റി നിൽക്കുന്നു, ഇല്ലെങ്കിൽ 10 വർഷമായി എന്നോട് തെറ്റി നിൽക്കുന്നു, വാപ്പൻ്റെ മുതലുകൾ, വാപ്പ മരണപ്പെട്ടതിന് ശേഷം 8 കൊല്ലത്തോളം തേങ്ങ വലിച്ചത് അവൻ തന്നെയാ, അതല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ വാടക വാങ്ങിയത് അവനാ, ഞങ്ങൾ ബാക്കിയുള്ള മക്കൾക്കാർക്കും തന്നിട്ടില്ല. വലിയ ഇക്ക എന്ന നിലയിൽ ഞങ്ങളാരും അവനോട് ചോദിക്കാനും പോയിട്ടില്ല. 8 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമ്മയും മരണപ്പെട്ടു. ഉമ്മ മരണപ്പെട്ടപ്പോൾ മുതലുകൾ ഓഹരി ചെയ്യാൻ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാ, അതിന് ജ്യേഷ്ഠൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തിനാ ഓനോട് പോയി സലാം പറയണത്, ഓ എന്നോട് സലാം പറയട്ടെ, ആ അവൻ ഞങ്ങളോട് സലാം പറയട്ടെ എന്ന് അനുജന്മാര് പറയുന്നുണ്ടെങ്കിൽ അത്തരക്കാരാകുന്ന ആളുകളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സന്ദേശമുണ്ട്. ഇങ്ങോട്ട് വലങ്ങപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കപ്പെടണോ, ഇങ്ങോട്ട് തെറ്റി നിൽക്കുന്ന ആളുകളോട് അങ്ങോട്ട് പോയി സലാം പറയണോ? അതാർക്കേ കഴിയുള്ളൂ? ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് റമദാൻ നമ്മുടെ വെളിപ്പാട് അകലെയാണ്. ഷഅബാൻ 2-3 കഴിഞ്ഞു പോയി. ഇൻഷാ അല്ലാ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഷഅബാൻ ഉള്ളൂ. ഈ ഷഅബാനോട് ഉടനെ നമ്മുടെ കൽബ് നന്നായി കിട്ടണോ? അതിനാണ് റജബിലും ഷഅബാനിലും ബറക്കത്ത് നൽകി റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണം. എത്തിയതിനു ശേഷം വഫീഖന, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. ലിസ്സിയാം നോമ്പ് നോൽക്കാൻ, വൽ ഖിയാം തറാവീഹ് നിസ്കരിക്കാൻ, വ തിലാവത്തിൽ ഖുർആൻ ഖുർആൻ ഓതാൻ, മറ്റു അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമെന്ന് ദുആ ചെയ്യുന്നു. കണ്ടാ, അതുകൊണ്ട് റജബ് ഷഅബാൻ എന്ന് പറയുന്ന 2 മാസം ഇതുപോലെ ദുആക്കണ. ഒരു മാസവും ഇല്ല, ഒരു മാസവും ഇല്ല. ഏതെങ്കിലും മാസമുണ്ടോ? ഹജ്ജ് മാസം പ്രധാനപ്പെട്ട മാസമല്ലേ? ആരെങ്കിലും ഒരാള് ദുൽഖാദിൽ ദുൽഖാദിൽ ബറക്കത്ത് ചെയ്യാൻ ആരെങ്കിലും ദുൽഖാലുണ്ടോ? ശവ്വാലിലും ദുൽഖാദിലും ബറക്കത്ത് നൽകി ദുൽഹിജ്ജയിലേക്ക് എത്തണമെന്നൊരു ദുആ ഇല്ല. മുത്തുനബി അങ്ങനെ ദുആർന്നിട്ടില്ല. ഹജ്ജ് മാസം വളരെ പ്രധാനപ്പെട്ട ദിവസമല്ലേ? അറഫ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമല്ലേ? അതൊക്കെ ഉണ്ടാകും
ദുആയിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ദുആർന്നിട്ടില്ല. ദുആ ചെയ്ത രണ്ട് മാസം റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകി റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിൽ മാത്രമേ ദുആ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കൽബ് നന്നാവണം, കൽബ് നന്നാവണം എപ്പോഴും. സുബ്ഹാനല്ലാഹ്, ആ കൽബ് നന്നാകുമ്പോഴേ നമ്മൾ നന്നായി എന്ന് പറയാൻ പറ്റുള്ളൂ. കുടുംബത്തിനോട് നന്നാവണം, കുടുംബത്തിനോട് നല്ല നിലയിൽ നിൽക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.